കോട്ടയം മേലുകാവിൽ പോലീസ് മർദ്ദിച്ചതിൽ മനംതൊന്ന് ആത്മഹത്യ ചെയ്ത യുവാവിന്റെ കുടുംബത്തിന് നീതി നിഷേധം. ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സംഭവം നടന്ന് 3 മാസമായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ആക്ഷേപമുയരുന്നത്. വിഷയത്തിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി മേലുകാവ് SIയോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മകനെ മർദ്ദിച്ച പോലീസുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ മരിച്ച രാജേഷിന്റെ അച്ഛനും അമ്മയും കയറിയിറങ്ങാത്ത സ്ഥലങ്ങളില്ല. മോഷണ സംഘം ഉപയോഗിച്ച കാർ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് രാജേഷ് ചെയ്ത കുറ്റം. മോഷണ സംഘത്തെ പിടിക്കാതെ രാജേഷിനെ പിടിച്ച മേലുകാവ് പോലീസ് അദ്ദേഹത്തെ തല്ലിച്ചതച്ചു എന്നാണ് പരാതി. ജാമ്യത്തിലിറങ്ങിയ രാജേഷ് പോലീസ് അതിക്രമത്തിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തു. പോലീസിനെതിരെ ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമായിരുന്നു രാജേഷിന്റെ ആത്മഹത്യ. മാർച്ച് 19 കസ്റ്റഡിയിലെടുത്ത രാജേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് 21 വൈദ്യ പരിശോധനയിൽ മർദ്ദനമേറ്റെന്ന് വ്യക്തമായിരുന്നു. മേലുകാവ് SI സന്ദീപാണ് മർദ്ദിച്ചതെന്ന് രാജേഷിന്റെ അച്ഛൻ ജില്ലാ പോലീസ് മേധാവിക്കും DGP പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. സംഭവത്തിൽ ഇന്റലിജൻസ് AD GP അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി June 7 ഉത്തരവിട്ടിട്ടുണ്ട്. ഓൺലൈൻ മാധ്യമരംഗത്തെ പുതുവെളിച്ചവുമായി ന്യൂസ് കേരള. നിഷ്പക്ഷമായി കക്ഷി ചേരാതെ സത്യസന്ധമായി വാർത്തകൾ നിങ്ങളിലെത്തിക്കാൻ ഇനി ഞങ്ങളുണ്ടാവും. ഇനി ഞങ്ങളും ഉണ്ടാകും. ഇനി ഞങ്ങൾ നിങ്ങളോടൊപ്പം നേരിടൊപ്പം നേരത്തോടൊപ്പം. ന്യൂസ് കേരള.